യേശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും ലോകം മുഴുവൻ കരുണയും
Vishwa
കർത്താവേ ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ ശബ്ദം കേൾക്കേണമേ, അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ ശബ്ദം കേൾക്കേണമേ, അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായിക്കേഴുന്നു പാപിയാം ഞാൻ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ ആർക്കുള്ളു രക്ഷയി പാരിടത്തിൽ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ ആർക്കുള്ളു രക്ഷയി പാരിടത്തിൽ. ഞങ്ങൾ തൻ പാപങ്ങൾ പോക്കിടും
See you.
ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ അവിടെ തിരുവശ്ശുകളോട് ദോഷപൂർവ്വം തന്നെ പാടിപ്പോകാൻ വേണ്ടി അനുഗ്രഹത്തിൽ ചേർത്താൽ ഈ ആത്മാവിന്റെ കഥകൾ കഴുകി വിശുദ്ധീകരിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കണ്ടുതോന്നണമെന്നോട് കണ്ടുതോന്നണമേ എന്റെ തിരുമുമ്പിൽ ഞാൻ ചെയ്തു പോയ പാപങ്ങൾ നീ ഓർക്കരുതേ. എന്തുകൊണ്ടെന്നാലും തിരുക്കുമാരൻ കാപ്പത്തായ ചിന്തകളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദിവ്യശരീരം ഭക്ഷിക്കുകയും ചിന്തിട്ട് പാലം ചെയ്യുകയും ചെയ്തവർ നീതിമാന്മാർ രാജ്യത്തിലേ പ്രവേശിപ്പിക്കണമേ. വിചാരത്താൽ വചനത്താലും പ്രവൃത്തിയാലും അറിഞ്ഞു പറയാതെ ഇന്നൊരു ദാസൻ ചെയ്തിട്ടുള്ള എല്ലാ പാപത്തിൽ നിന്നും മോചനം നൽകി നീതിമാന്മാർ വസിക്കുന്ന സ്വർഗീയോസ്മയത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹത്തിൻ പൂന്തണൽ എനിക്കായി വിരിച്ചു നീ എന്നെ അനുഗ്രഹിച്ചു ദൈവമേ നീ എന്നെ അനുഗ്രഹിച്ചു. തോരാത്ത കണ്ണീർ തുടച്ചു തോളിൽ നീ എന്നെ വഹിച്ചു.
കരുണയുള്ള കർത്താവേ എന്ന് പറഞ്ഞ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്ന ഓർന്നിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങൾ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ ആരാധിച്ച് വണങ്ങുന്ന അതിഥാനങ്ങൾക്കുത്ഥാനം രക്ഷ നേരും നൽകുന്നു. ആകാശവും ഭൂമി നിന്റേതാവുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസും. കീർത്തനങ്ങൾ പാടും മൃതരം നേരുടെ പാപങ്ങൾ മായ്ക്കിടമേ നിൻ കൃപയാലേ. സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. വിശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃദുരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റൂഹായേ മൃദനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യമുതലേക്കുവാമേൻ തെളിവായി എന്നുടെ നാഥാനിൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. നമുക്ക് സമാധാനം. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുക. നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങൾ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാഥാമൃതരല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാഥം പൂജിതമല്ലോ. ഉന്നത നൃപനാം നിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. അന്ത്യമേഴാത്തോരവികലമോധം നുകരാൻ മൃദരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നതനാം നിശിഹാനാഥ മൃദരെല്ലാരും നിന്നെ വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്നാണ് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചിരിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ പാപമെല്ലാം മോചിപ്പിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേൽ അതിനെ പാപമുതലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യമുതലേക്കുവാമേലകാലത്തിൽ നിന്ന് അവനെ ഞാൻ വിളിക്കുന്നു. മരിച്ചിരിക്കുന്ന തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ദാസനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധി ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായി വിധി കർത്താവേ,
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാം. കർത്താവെ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ, ഉദ്ധാനം പ്രതീക്ഷിച്ചു മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാ. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായ നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടി വാനമയങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിൽ ഞങ്ങളുടെ സമൂഹത്തിൽ നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എന്റെ യേശുവേ, നീ എല്ലാം
Thank you.
കാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ യേശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ യേശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ യേശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ യേശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ യേശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ ഹൃദയം
ஆர்க்குள்ளு ரெக்ஷை பாரிடத்தில்
വറയാത്ത കണ്ണീർ തുടച്ചു തോളി നീ എന്നെ വഹിച്ചു തോരാത്ത കണ്ണീർ തുടച്ചു തോളി നീ എന്നെ വഹിച്ചു സ്നേഹത്തിൻ പൂന്തണൽ എനിക്കായി വിരിച്ചു നീ എന്നെ അനുഗ്രഹിച്ചു ദൈവമേ നീ എന്നെ അനുഗ്രഹിച്ചു തോരാത്ത കണ്ണീർ തുടച്ചു തോളിൽ നീ എന്നെ വഹിച്ചു
കവാടമേ തുറന്നാലും സത്യപ്രകാശമേ വഴിഞ്ഞാലും പരമദയാമൃതം ചൊരിഞ്ഞാലും യേശുവേ നീ ആലംബമേ നിത്യ കവാടമേ തുറന്നാലും സത്യപ്രകാശമേ വഴിഞ്ഞാലും പരമദയാമൃതം ചൊരിഞ്ഞാലും യേശുവേ നീ ആലംബമേ Thank you.
ശ്രീ മാറാത്ത സ്നേഹം ഞാൻ കണ്ടു മരണത്തിനും മായ്ക്കുവാൻ കഴിയാത്ത സ്നേഹം ഞാൻ കണ്ടു ഈശോ ആ സ്നേഹം ചോദിക്കുന്നു
മക്കൾ അടുത്തഞ്ചാലി കുടുംബയോഗത്തിൻ്റെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും അനുശോചനം അറിയിക്കുന്നു. ജോയ് സാറിൻ്റെ ആത്മാവിന് ഇന്നത്തെ ശാന്തി നേരുന്നു. അടുത്തഞ്ചാലി കുടുംബയോഗത്തിൻ്റെ സെക്രട്ടറിയായി ഏറെ നാൾ സുദൃഢമായ സേവനം അനുഷ്ഠിച്ച ഒരു വ്യക്തിയായിരുന്നു ജോയ് സാറ്. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി 100% വിശുദ്ധതയോടെ നിർവഹിച്ച് കുടുംബത്തിൻ്റെ അഥവാ മടത്തഞ്ഞാലി കുടുംബയോഗത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിസ്തുലമായ സംഭാവന നൽകിയ ഒരു വ്യക്തിയായിരുന്നു ജോയ് സാറ്. സ്നേഹത്തോടെ നന്ദിയോടെ ഈ നിമിഷം അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മരിച്ചവരെ ഉയർത്തിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരുണയുള്ള കർത്താവേ, കരയുന്നവൻ നിന്നെ വിളിക്കുകയും സങ്കല്പനോട് നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളെ പ്രതീക്ഷയാ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ.
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്കുത്ഥാനം, രക്ഷയും ഉയരും നൽകുന്നു. ആകാശഭൂമി നിന്റേതാകുന്നു, ആകാശഭൂമി ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മദനായുസും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും, മൃതരാം നരരുടെ പാപങ്ങൾ മയക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന് സന്തോഷത്തിൽ അവരാനന്ദിക്കും, കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിൽ ആരും അവശേഷിച്ചില്ല, മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃദരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി. ബാവാ പുത്രൻ രൂഹായി മദനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. തെളിവായ എന്നുടെ നാഥ നിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായ എന്നെ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്കം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മകനെയുമായ നിന്റെ തിരുത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുതൃങ്കനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണം ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. ഭുവനവും അതിലെ ജടികാശകളും നീർപോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ജടികാശകളും ഭുവനവും അതിലെ ജടികാശകളും നീർപോളകൾ പോ എല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. ഇന്നിവിടില്ല, ഇനി വരികില്ല യാത്രക്കാരാ, മുന്നിലതാ നിൻ കബറിടമല്ലേ. അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ജടികാശകളും നീർപോളകൾ പോ എല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. പരുദീസ ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ, എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ജടികാശകളും നീർപോളകൾ പോ എല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ഞാൻ വിളിക്കുന്നു, കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ജപിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുന്നെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പകലാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ
കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുനരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണമായ രക്ഷയും അവന്റെ മക്കളാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മകനീയമായ നീതിപിതന്റെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത്ത് പാവം നിർത്തുകയും ചെയ്യട്ടെ. പാവങ്ങൾ പൊറുക്കുന്നവനും കണ്ടു നിറഞ്ഞവനും നീതിമാനമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാദിനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ മരിച്ചവരെ നീ കണ്ണാപുറം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ചും മണ്ണവിടുന്നേരെ മമ്മയുടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെ നാദിനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനും മനുഷ്യ വംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ അങ്ങേ കൽപ്പന അനുസരിച്ച് മരണം വഴി ലോകത്തിന് ബേപരിഞ്ഞു പോയ നിന്റെ ദാസന്റെ ആത്മാവിനെ വിശ്രതമുഖത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയം മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഹങ്ങളിൽ നിന്നുടനെ ആഹതനാകുമ്പോൾ കണ്ണു കണ്ടില്ലാത്തതും കാത് കെട്ടിട്ടില്ലാത്തതും മനുഷ്യകഥയും ആവശ്യമില്ലാത്തതുമായ ധ്യാനത്തിലേക്ക് ആത്മാവിനെ അങ്ങ് സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷവും അങ്ങേ പാടി പൊഴുത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന് ചെല്ലത്താൽ ഈ ആത്മാവിന്റെ കറുകൾ വിശുദ്ധീകരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Yeah.
വിനയാനിതരായി തവ സന്നിധി Thank you.
മാത്യു തുമ്പുള്ളച്ചൻ ഭവനത്തിലുള്ള ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നു. അതോടൊപ്പം ദൈവാലയത്തിലെ പ്രാർത്ഥനകൾക്ക് പരമ്പര അടപ്പൂരച്ചനും കാർമ്മികത്വം വഹിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛന്മാരെയും നിങ്ങളെല്ലാവരെയും ഈ ശുശ്രൂഷകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനാപൂർവം ഈ കർമ്മങ്ങളിൽ പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. മനുഷ്യജീവിതം ബഹുകോടിക്ക് തുല്യമാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു, അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കുക. നമുക്ക് സമാധാനം.
മണ്ണിൽ നിന്ന് മാതത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പൊഴുത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെ ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തെ സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം? എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കുക, നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മനവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം ഇശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാനിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവന് സ്തുത്യർഹനമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങൾ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ, അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യനമർത്യത പുണരുന്നു, ക്ഷയമുള്ളോനക്ഷയനാകും. മർത്യദേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. ചിറകുപിടർത്തിയവരെ സ്വീകരിക്കുന്നു. അമ്പരവീതിയിലഖിലേശൻ മിശിഹാരാജൻ എഴുന്നള്ളും. പരിശുദ്ധന്മാരണിയണിയായി എതിരെ പിന്നു നിരന്നീടും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടും അവരല്ല. ഇന്ന് മുതൽ എന്നേക്കും നിത്യോന്നതമാം സായുജ്യം. പുഴുകുന്നതിനി ആത്മാവും നിൻവിളി കേട്ടു ശരീരത്തെ വിട്ടുപിരിഞ്ഞു തിരിക്കുന്നു. വാനവഗണമാദിനവും കാത്ത് അക്ഷമരായി കഴിയുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേൻ. വിശ്വത്തിൻ്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദി മുതൽ എന്നേക്കാമേൻ മഹിമയടന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരത്തു വലം ഭാഗേ നൽകണമേ നിത്യായുസിൻ പരമോന്നതമാം പരിവേഷം. സഹോദരി വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നുള്ള വായന. നാലാം അധ്യായം 13 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു.
അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കുകയും നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാകയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടി മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും കർത്താവിന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തിട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 5 വാക്യങ്ങൾ 24 മുതൽ. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ജോയിസ് സാറിന് അന്ത്യോപചാരം അർപ്പിച്ച് പ്രാർത്ഥിച്ച് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുക. പ്രിയപ്പെട്ട ജീവിത പങ്കാളിയെയും മക്കളെയും കുടുംബാംഗങ്ങളെയും എല്ലാം ഞാറക്കാട് ഇടവ കുടുംബത്തിന്റെ പ്രാർത്ഥനാപൂർവമായുള്ള അനുശോചനം അറിയിക്കുന്നു, പ്രാർത്ഥന നേരുകയും ചെയ്യുന്നു. ഏതാണ്ട് ഒരു മാസമെടുത്ത് രോഗബാധിതനായി വിദഗ്ധമായ ചികിത്സകൾക്കെല്ലാം വിധേയനായി മക്കളുടെയും ജീവിത പങ്കാളിയുടെയും ഒക്കെ പരിചരണം അടുത്ത് ലഭിച്ച് ഒരു ഭാഗ്യമരണം ലഭിച്ച വ്യക്തിയാണ് പ്രിയ ജോയി സാറ്. ഒരു മാസം മുമ്പ് വരെ വളരെ ഊർജസ്വലനായി ഈ ഞാറക്കാട് പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജോയിസാറിന്റെ ജീവിതരേഖ ഏതാനും ചുരുക്കി പറഞ്ഞാൽ, അധ്യാപകൻ എന്ന നിലയിൽ അനേകം ശിക്ഷ്യഗണങ്ങളെ നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ള അധ്യാപകനാണ്. കോതമംഗലം, ഇടുക്കി രൂപത പ്രദേശങ്ങളിലുള്ള വിവിധ സ്കൂളുകൾ, തൊട്ടടുത്തുള്ള കാളിയാറും കൊടിക്കുളം സ്കൂളുകളും, നെയ്ശ്ശേരി, മാങ്കുളം പ്രധാന അധ്യാപകനായി വിരമിച്ച കാന്തിപ്പാറ സ്കൂള്, ഇങ്ങനെ വിവിധങ്ങളായ വികസനം എത്തിയിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ആ നാളുകൾ നാടിലെ കുട്ടികളെ പഠിപ്പിക്കുകയും ഒരു ജീവിതാവസ്ഥയിലേക്കും ജീവിതത്തിന്റെ ഉയർച്ചകളിലേക്കും കൈപിടിച്ച് നടത്തുവാൻ തനിക്ക് ദൈവകൃപയാൽ ലഭിച്ച അധ്യാപകൻ എന്ന ആ സിദ്ധിയും സാധ്യതയും ഒക്കെ പ്രയോജനപ്പെടുത്തിയ ഒരു വന്ദ്യ ഗുരുഭൂതനാണ് പ്രിയപ്പെട്ട ജോയി സാർ. തന്റെ കുടുംബജീവിതത്തെ പരിശോധിച്ചാലും തന്നെക്കാൾ ഉയർന്ന നിലയിൽ തന്റെ മക്കളെത്തണമെന്ന് ആഗ്രഹിച്ച് അവരുടെ കഴിവിനും പ്രാപ്തിക്കും അനുസരിച്ചുള്ള ഉയർന്ന നിലകളിലേക്ക് അവരെ എത്തിക്കുവാനായിട്ട്
കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ അഭിമാനത്തോടെയും ചാരിതാർത്ഥ്യത്തോടെയും ഓർക്കാവുന്ന കാര്യമാണ്. മക്കളെയും തന്നെ ശിക്ഷണത്തെയും ഒക്കെ അഭിമാനത്തോടെ തന്നെയാണ് സാറ് സംസാരിക്കുമ്പോഴും പറയുക. മക്കൾക്കെല്ലാം ലഭിച്ചിട്ടുള്ള വലിയ നേട്ടങ്ങളെയും ഒക്കെ എപ്പോഴും അഭിമാനം കൊള്ളുന്ന ഒരു പിതാവാണ്. തന്റെ ശിക്ഷകണങ്ങളെ നല്ല നിലയിലെത്തി എന്ന് കാണുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നത് പലപ്പോഴും സാറിന്റെ വാക്കുകളിലൂടെ തന്നെ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത നാളിലും കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഞാൻ വിചാരിക്കുന്നു അധ്യാപകരെ ആദരിച്ച ഒരു സംഗമം പൂർവ്വ വിദ്യാർത്ഥികളെ പാറത്തോട് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചപ്പോൾ ഇവിടുന്ന് ജീവിത പങ്കാളിയോടൊപ്പം സഹപ്രവർത്തകരായ അധ്യാപകരോടൊപ്പം ഇവിടുന്ന് യാത്രയായ സന്ദർഭം ഞാൻ ഇവിടെ ഈ ഭവനത്തിൽ വരുവാൻ ഇടയായി. അങ്ങനെ വളരെ താല്പര്യത്തോടെ സഹപ്രവർത്തകരോടൊപ്പം ജീവിത പങ്കാളിയുമായി യാത്ര ചെയ്തത് ഞാൻ ഓർക്കുന്നു. ഇതായിരിക്കാം ഒരു പക്ഷേ അവസാനമായി നടത്തിയ ഒരു പങ്കാളിയോടൊപ്പമുള്ളൊരു യാത്രയും. ഡിസംബർ മാസത്തിൽ തന്റെ കൊച്ചുമക്കളുടെ ദീർഘകാരുണ്യ സ്വീകരണത്തോടനുബന്ധിച്ച് പള്ളിയിൽ വരികയും ഉപദേശങ്ങളെല്ലാം സ്വീകരിക്കുകയും താല്പര്യത്തോടെ ആ കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്തതും ഞാനപ്പോൾ ഓർക്കുകയാണ്. വ്യക്തിജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കപ്പെടുവാൻ തക്ക വിധത്തിലുള്ള ഒരു ജീവിത സാഹചര്യവും ജീവിത പങ്കാളിയുടെയും മക്കളുടെയും ഒക്കെ പരിചരണവും അന്ത്യനിമിഷങ്ങളിൽ ലഭിച്ചു എന്നതും ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു കൃപയാണ്. അങ്ങനെ നമ്മൾ ഇന്നും യാത്രയാകുന്ന ജോയിസാറ് ഒരുപാട് ഓർമ്മകളും പൊതുസമൂഹത്തിന് തന്റെ കഴിവിന് വിധത്തിലുള്ള നന്മകളും നൽകിയാണ് കടന്നു പോകുന്നത്. ഈ ഞാർക്കാട് പ്രദേശത്ത് ആദ്യ നാളുകളിൽ എത്തിച്ചേർന്ന് തനിക്ക് കിട്ടിയ കഴിവ് അത് അറിവ് നേടുക എന്നുള്ളൊരു സാധ്യത പ്രയോജനപ്പെടുത്തി ഈ പ്രദേശത്തിന് വേണ്ടി നിലകൊണ്ട് ഈ നാടിനും ഈ പ്രദേശത്തിന്റെയും ഒക്കെ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും തനിക്ക് ഔദ്യോഗികമായി ലഭിച്ച സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് അതിൻ്റെതെല്ലാം നന്മകളെ നൽകുവാൻ കഴിയുകയും ചെയ്ത ഒരു പുണ്യജീവിതം. നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ ചില മേഖലകളെ സംബന്ധിച്ച് നമുക്കും ഒരു പര്യാലോചന നടത്തുവാൻ ഈ മൃതനമസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും കഴിയുന്നുണ്ട്. ലോകത്തിന്റെ ഓരോരുത്തരും കടന്നു പോകുവാനുള്ള ഒരവസ്ഥ ദൈവം ഒരുക്കുന്നു എന്ന് നമുക്ക് വിചാരിക്കാം. സുനിശ്ചിതമായ ഒരു സത്യത്തെ നമ്മളെപ്പോഴും നിഴല് പോലെ നമ്മുടെ പിന്നിലും കാണാമറിയത്ത് നമ്മുടെ മുൻപിലും ഉണ്ട് എന്നുള്ള ഒരു വസ്തുത മറക്കാതിരിക്കാൻ ഓരോ അന്ത്യയാത്ര പറച്ചിലുകളും കാരണമാകുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഈ ലോക ജീവിതം ഹ്രസ്വമാണെന്നും പരിമിതികൾ നിറഞ്ഞതാണെന്നും ലോകത്തിൽ എന്തെല്ലാം സമ്പാദിച്ചാലും അതെല്ലാം നമ്മൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് കടന്നു പോകേണ്ടതാണെന്നുമുള്ള ഒരു ജീവിതത്തിന്റെ ഹ്രസ്വതയെ സംബന്ധിച്ചുള്ള ഒരു ചിന്ത, അത് നമ്മുടെ മെച്ചപ്പെട്ട ഒരു ജീവിതം ഈ ആയുസ്സിൽ ദൈവം തരുന്ന ആയുസ് മുഴുവൻ തീർക്കാൻ വേണ്ടിയുള്ളതാണ്. നിരാശ പോകേണ്ട ജീവിതം എങ്ങനെയെങ്കിലും കഴിച്ചാൽ മതി, അതെങ്ങനെയെങ്കിലും ആയി തീർന്നോട്ടെ എന്ന നിരാശ പോകേണ്ട ഒരു ചിന്തയ്ക്കല്ല അതിഥം നൽകേണ്ടത്. കരുതലോടെ തന്റെ ആത്മരക്ഷയെ പറ്റിയുള്ള ചിന്തയോടെ പരലോക പ്രാപ്തിയെ പ്രാപിക്കുവാനുള്ള പുണ്യവിചാരത്തോടെ നന്മകൾ ചെയ്തുകൊണ്ട് കടന്നു പോകുവാനുള്ള ഒരു പ്രേരണയായി ഈ ചിന്തകളും വിചിന്തനങ്ങളും ഒക്കെ മാറണം. ലോക ജീവിതത്തിന്റെ നശ്വരതയും പരലോക ജീവിതത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള നമ്മുടെ അമിതമായ ആഗ്രഹവും നിത്യസമ്മാനം ദൈവം നൽകുന്നത് സ്വീകരിക്കുവാനുമുള്ള ഒരു പ്രയാണമാകട്ടെ നമ്മുടെ ജീവിതം. അതിനായി ഈ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്ക് ഒരു വിചിന്തനമായി ഈ പ്രാർത്ഥനയും ശുശ്രൂഷകളും ഒക്കെ മാറട്ടെ. ഒപ്പം ഇവന്റെ ഗുരുഭൂതനിലൂടെ ലഭിച്ചിട്ടുള്ള അറിവും പകർന്നു നൽകിയിട്ടുള്ള മാതൃകകളും പൊതുസമൂഹത്തിന് ചെയ്ത സേവനങ്ങളെയും ഒക്കെ കൃതജ്ഞതയോടെ ഓർക്കാം. ഏതെങ്കിലുമൊക്കെ പാപക്കുറവുകളോ വീഴ്ചകളോ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ദൈവത്തിന്റെ പക്കൽ കരുണ ലഭിക്കുവാൻ തുടർന്നുള്ള പ്രാർത്ഥനയിൽ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഈ പ്രേതൻ നമ്മോട് ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ്. നിങ്ങൾ ദൈവഭവനത്തിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കാണ് എനിക്ക് വേണ്ടി ഇനി ദൈവത്തിന്റെ പക്കൽ സഹായകമാകാൻ കഴിയുക.
പ്രിയപ്പെട്ട മക്കളും ജീവിത പങ്കാളിയും കുടുംബാംഗങ്ങളും ഒക്കെ സവിശേഷമായ രീതിയിൽ പ്രാർത്ഥനയിൽ അനുസ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഇടവ കൂട്ടായ്മയും മക്കളോടും ജീവിത പങ്കാളിയോടും കുടുംബാംഗങ്ങളോടൊപ്പം ചേരുന്നു. ഒരിക്കൽ കൂടി പ്രാർത്ഥനാപൂർവമായ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ദൈവം പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ള പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് ദൈവത്തിന്റെ കാരുണ്യം നമ്മെ അപേക്ഷിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടെ ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി നിന്റെ കൽപ്പനയായി ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യ ആനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. ദാഗോൽത്തായി നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്നു. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായി മിശിഹായെ നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണം. സർവശക്തനായ പിതാവും ആകാശത്തിലെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രന് ഞങ്ങളുടെ കർത്താവുമായ യേശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കനികാമരിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിലെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ ധരിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു, പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളിൽ ഇരുത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്കം ഞങ്ങളുടെ പാപങ്ങൾ മാറ്റുകളയും ചെയ്യട്ടെ. നിന്റെ മകനെയുമായ തിരുത്തത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതിർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. മരണം വരുമൊരു നാളോർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സത്കൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാ, നീ എന്തിനു കരയുന്നു, വ്യാകുല മാനസനാ എന്തിനു നീറുന്നു, തിരമാലകളാൽ തിങ്ങിമറിൻ ഇളകും കടൽ പോലെ. മരണം വരുമരുന്നാളോർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സത്കൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകര മരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു.
മരണം വരുന്നൊരു നാൾ ഓർക്കുക മർത്യാ നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സത്കൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു അതിനാൽ നീതിയുടനായ ആദികളായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ വിശ്വസ്തരായി പ്രത്യേക വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ തുടർന്നുള്ളത് വിടവാങ്ങൽ ഗാനമാണ് പരേതൻ കുടുംബാംഗങ്ങളോടും ഈ സമൂഹത്തോടുമൊക്കെ വിട പറയുന്നതിൻ്റെ അർത്ഥം നൽകുന്നതാണ് ഈ ഗാനം ആദ്യത്തെ നാല് പാദങ്ങളാണ് ഇവിടെ വെച്ച് ആലപിക്കുക ഈ അവസരത്തിൽ ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾക്ക് അന്ത്യോപചാരം അർപ്പിക്കാം അതിനുശേഷം നമ്മൾ ദൈവാലയത്തിലേക്ക് പോകുന്നു മൃതശരീരം വഹിച്ചുകൊണ്ടാണ് നമ്മൾ കരങ്ങളിൽ വഹിച്ചുകൊണ്ടാണ് പോവുക പ്രധാന നടകയറി കുരിശുയറ്റി നമ്മൾ ദൈവാലയത്തിനുള്ളിൽ പ്രവേശിക്കുന്നു അവിടെ ചെന്നുള്ള ശുശ്രൂഷകൾക്ക് ബഹുമാനപ്പെട്ട അടപ്പൂരച്ചൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും ഇപ്പോൾ ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾക്ക് അന്ത്യോപചാരം അർപ്പിക്കാം ഇവിടെ നിറങ്ങുമ്പോൾ പാദങ്ങൾ പാടിക്കഴിഞ്ഞതിന് ശേഷം ഇറങ്ങുമ്പോൾ കുരിശും കൊടയും മണിയുമൊക്കെ അടിച്ചുകൊണ്ട് പ്രദക്ഷിണമായിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യാം എൻ്റെ സഹോദരരെ ഞാനിപ്പോൾ നിങ്ങളോട്
ഉദ്ധാന പ്രതീക്ഷ കഴിയുന്ന മരിച്ചവരെ ഉയർത്തിക്കണമേ.
എന്തുകൊണ്ടെന്നാൽ ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവനെയും മരണത്തിന്റെയും നാഥന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. Thank you.
ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്നും ആദ്യത്തെ തെറ്റിദ്ധരും അയാൾ സന്താനങ്ങളെ അവനെ മനോവേദനമാക്കുകയും ചെയ്തേ നിന്റെ വിശുദ്ധന്മാർ ക്രമം കൊള്ളുന്ന കവളത്തിന് മനോഹരമാകുന്നു. ഇത് മാമദേശായും കരിപുഷവും വിശ്വനത്തിനുമായ ഈ ശരീരത്തിന് നിന്റെ ദീപത്തിന്റെ രണ്ടാമത്തെ ആമനം വരെ വിഷം നൽകേണ്ട ഈ കവള നീ ഭൗതീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാദിനും പിതാവുമ്പത്തിനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നയിക്കും. അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കവരിടം പവിത്രീകരിക്കണമേ. കുരിശു വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള തൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കടുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കബരിടം പവിത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദിമുതൽ നീക്കുമാമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ നീ പൊടിയാവുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുന്ന രുചി സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്നെ വലത്ഭാവം നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധകൂതാശകൾ അച്ഛന ദൈവത്തിന്റെ നിയാസങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. മനുഷ്യ നീ പൊടിയാവുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. തുടർന്നുള്ള ഒഫീസ് ഗാനത്തിന്റെ സമയത്ത് അന്ത്യോപചാരം അർപ്പിക്കാനായിട്ടുള്ള സൗകര്യമാണ്. കപ്പലടി ഇരുവശങ്ങളിലൂടെ വന്ന് മുൻപോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇരുവശങ്ങളിലൂടെ വരിക, അടുത്ത കുടുംബാംഗങ്ങൾ അല്പം മാറി നിൽക്കുകയും ചെയ്യുക. കരുണയോടെ എന്നെ നിർത്തണമേ, നല്ല വരുത്തു വലം ഭാവേ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ പുരുഷനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നോ, അതുതാൻ ഞങ്ങൾക്കുത്ഥാനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശഭൂമി നിന്റേതാകുന്നു, ആകാശഭൂമിയുടെ താവുമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മുതലായുസും. അവരാനത കീർത്തനങ്ങൾ പാടും, പ്രളയാനരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാവേ. മാമോദീസ വഴിയങ്ങേ ചുലരാണവരെ നോക്കണമേ. അവന സന്തോഷത്തിൽ അവരാൻ നിൽക്കും, കർത്താവേ നിൻ ചോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ തുടരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല, മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ കൊട്ടി മുളയ്ക്കുന്നു, സാഗരനാദം കേൾക്കുമ്പോൾ പ്രതലിൽ ശിവനുദിക്കുന്നു. ആദ്യമുള്ളവയെല്ലാം തെളിവാ എന്നുട നാഥ, നിൻ തിരുമഴിയെല്ലാം കാണുന്നു, നിരവധിയാമൻ പാപങ്ങൾ നിരയായ എന്റെ വിധിക്കല്ലേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
ഭാവപുത്രൻ ദ്രോഹായേ മൃതനാമെന്നിൽ കനിയേനം ജീവൻ നൽകി മഹോനരവാം പ്രഭയുടെ നാട്ടിൽ ചേർത്തേണം ആദ്യ മുതലെന്നേ കുമാമേൻ സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോമി ശിവ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു ഞങ്ങളെ മറ്റു ശരീരങ്ങൾ കുത്താനം നീയേകുന്നു നാഥ ഞങ്ങളെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ പാപിനിക്ക് പൊറുതി കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ നിന്നെ അനുഗ്രഹത്താൻ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ മലാഖമാരോടുകൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും മരിച്ചവരെ ഉയർത്തിക്കുന്നവരും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവരുമായ കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പൊഴുത്തുകയും ചെയ്യുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ിടുമന്തിവാളിൽ കാരുണ്യമേളം വിധിയാൽ മാനവരാജ്യം നേടും മനുജനഭാഗ്യം ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊടുകൾ അളവിട്ടെഴുന്നേൽക്കും അനുജനുഭാഗ്യം വരിക നിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനഭാഗ്യം ദൈവമേ എന്റെ പാവങ്ങൾ കഴുകി കളയണമേ എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി നിന്റെ സംഗതിയെ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആശ്രനെ ഉയർപ്പിച്ച കർത്താവേ ആ ശബ്ദമഹനീയമായ നീതിപതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ പാപങ്ങൾ പൊറുകുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും കർത്താവെ മരിച്ചവരെ നീ എറണാകുളം ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ ഉത്ഥാനം പ്രതീക്ഷിച്ചു മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സമാപന പ്രാർത്ഥന സകലത്തിന്റെ നാഥനുമായ ദൈവം തന്റെ നീതിമാന്മാരോട് വിശുദ്ധരോടുകൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന അവസരത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുവാനാകട്ടെ നമ്മിൽ നിന്ന് വേർപെട്ടുപോയ നിശ്ചയമായിട്ട് മോദി ശരീരത്തിലേക്ക് അംഗത്തെ അനുഗമിക്കുകയും ഈ മതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്താൽ നിങ്ങളെല്ലാവരും നിയമസമർത്ഥമായി അനുഗ്രഹിക്കുവാനാകട്ടെ അവിടുത്തെ കൃപ നിരന്തരം നിങ്ങൾ വധിക്കുകയും
അവിടുത്തെ കാരണം നിത്യം നിങ്ങൾ അനുഗമിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ചുംബിച്ച് കെട്ടിയടച്ച് നമുക്ക് കുടിയിലേക്ക് വയ്ക്കാം. Thank you.
Thank you.